Hi friends, welcome to my channel Traveler Ala. This is a different video. Another video. Dubai is a very important thing. Dubai is continuous to do Dubai. ഞങ്ങളെ താമസിക്കുന്ന ഏരിയയുടെ സറൗണ്ടിങ് ആണിതൊക്കെ എയർപോർട്ട് ഏരിയ ഒക്കെ ആയിട്ടാണ് ഒന്ന് കാണിക്കുന്നത് നോക്കിയ ദുബായിൽ കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് ഇങ്ങനത്തെ ഒരു മഴ ഉണ്ടാവണം ഇപ്പോൾ സമയം രാവിലെ 8 മണിയാണ് ആ 8 മണി നേരത്താണ് ഇങ്ങനെ ആൾക്കാർ ജോലിക്കും അവരവരുടെ ആവശ്യങ്ങൾക്കൊക്കെ വേണ്ടി പോയിക്കൊണ്ടിരിക്കുകയാണ് പുറത്ത് പക്ഷേ ഭയങ്കര മഴയാണ് അത് കാരണം നോക്കിയൊക്കെ വണ്ടി ഓടിക്കണം അല്ലെങ്കിൽ നിറയെ ആക്സിഡൻറ്റുകളൊക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് എന്താ വെച്ചാൽ ഇവിടെ എപ്പോഴും ഇങ്ങനെ മഴ ഉണ്ടാവാറില്ല അത് കാരണം ആൾക്കാർക്ക് കൺട്രോൾ കിട്ടില്ല മഴയത്ത് വണ്ടി ഓടിക്കാനായിട്ട് അത് കാരണം കെയർഫുള്ളായിട്ട് ഡ്രൈവ് ചെയ്യണം ഇങ്ങനെയുള്ള സമയത്തൊക്കെ അങ്ങനെ ആൾക്കാരൊക്കെ അവരവരുടെ ആവശ്യങ്ങൾക്കായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ആ സീനാണ് ഇപ്പോൾ കാണുന്നത് അപ്പോൾ അങ്ങനെ അതോട് കൂടിയുണ്ട് എൻ്റെ ഫേസ്ബുക്ക് പേജും എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജും ഒക്കെ ഒന്ന് ഫോളോ അപ്പ് ചെയ്യണം കേട്ടോ അതിൻ്റെ കൂടെ തന്നെ ഞാൻ അതിൻ്റെ ഇത് താഴ്ത്തി കൊടുക്കേണ്ട ഈ വീഡിയോയിൽ അപ്പോൾ എല്ലാവരും മറക്കാണ്ട് അതൊക്കെ ഒന്ന് ഫോളോ അപ്പ് ചെയ്യണം വേറെ ഒന്നും ഇപ്പോൾ കാണിക്കാനൊന്നുമില്ല വെറും ഈ മഴയുടെ സീൻ മാത്രം കാണിക്കാൻ വേണ്ടിയാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ഇടുന്നത് അത് കാരണം കൂടുതലൊന്നും പ്രതീക്ഷിക്കേണ്ട അപ്പോൾ ദുബായിൽ ഇതൊരു അത്ഭുതമാണ് അത് കാരണമാണ് ഞാനിതെടുത്ത് കാണിക്കുന്നത് എല്ലാവർക്കും കാണാനൊരു ഒരു സ്പെഷ്യലായിട്ടുള്ളൊരു വീഡിയോ ആണിത് അപ്പോൾ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നവരൊന്നും എൻ്റെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് കമൻറ്റ് ചെയ്യണം കേട്ടോ അതാണ് അതിനുവേണ്ടിയാണ് ഈ വീഡിയോ പറഞ്ഞടുത്ത് നിങ്ങൾ കാണിക്കാൻ വേണ്ടി ഇട്ടേക്കുന്നത് ഒരു ഡിഫറെൻറ്റ് വീഡിയോ ആണ് അത് കാരണം എല്ലാവരും കണ്ട് ആസ്വദിക്കുക എൻ്റെ ചാനലും അതോടുകൂടി സബ്സ്ക്രൈബ് ചെയ്യുക എൻ്റെ വീഡിയോ ഒക്കെ എല്ലാവർക്കും ഷെയറും ചെയ്യുക കേട്ടോ മഴ എന്ന് പറഞ്ഞൊരു ഒന്നൊന്നര മഴയാണ് കേട്ടോ ചിന്തിക്കാൻ പറ്റില്ല അങ്ങനത്തെ മഴയാണ് പക്ഷേ ഭയങ്കര ഒരു ഡേഞ്ചർ സിറ്റുവേഷനാണ് ഇപ്പോൾ വണ്ടി ഓടിക്കുന്നവർക്കൊക്കെ കെയർഫുള്ളായിട്ട് ഓടിക്കണം ഒന്നും ശരിക്കും കാണാനില്ല റോഡൊന്നും നല്ല മഴയാണ് അപ്പോൾ അത് കാരണം എല്ലാവരും ഒന്ന് സേഫ്റ്റി ആയിട്ടൊക്കെ ഓടിക്കുന്നത് ചെറിയൊരു അണ്ടർഗ്രൗണ്ടാണിത് അണ്ടർപാസ്സാണ് ഇതിപ്പോൾ ദുബായ് എയർപോർട്ടിൻ്റെ ഏരിയ ആണ് കേട്ടോ ആ സൈഡിൽ കൂടിയുള്ള റോഡ് കൂടിയാണ് ഇപ്പോൾ ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത് ഫ്ലൈറ്റ്സൊക്കെ കിടക്കുന്നുണ്ട് ഫ്ലൈറ്റുകളൊക്കെ കിടക്കണം എമറൈറ്റ്സും വേറെ ഫ്ലൈറ്റുകളൊക്കെ കുറേ കിടക്കുന്നുണ്ട് അപ്പോൾ ഇതാണ് എയർപോർട്ടിൻ്റെ ഒരു സൈഡിൽ കൂടിയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെയുള്ളൊരു വ്യൂ ആണിത് ആ ഇത് എയർപോർട്ടിൻ്റെ ഏരിയ ആണ് ടെർമിനൽ 3 സൈഡാണിത് എമറൈറ്റ്സിൻ്റെ ഉണ്ടോ ഫുള്ള് ആൾക്കാർ ജോലിയൊക്കെ വേണ്ടിയൊക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ് റോഡ് നോക്കുക ഫുൾ ഫോഗ് പോലെ കാണുന്നു മഴ കാരണം ഭയങ്കര മഴയാണ് ഹെവി റെയിനാണ് അപ്പോൾ മഴ കാരണം റോഡിൽ കുറച്ച് ട്രാഫിക്കാണ് കുറച്ച് കേട്ടോ വണ്ടിയൊക്കെ കുറേ വണ്ടികളൊക്കെ ഉണ്ട് അതാണ് ഇത് കാണുന്നത് റോഡിൽ കുറച്ച് അപ്പം അങ്ങനെ വണ്ടികളൊക്കെ ഭയങ്കര ഫാസ്റ്റായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് അവരോരോ ആവശ്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടേ
അങ്ങനെ അങ്ങനെ വണ്ടികളൊക്കെ ഇങ്ങനെ അടിച്ച് പാഞ്ഞ് ചീറി പാഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നല്ല തിരക്കാണ് റോഡിൽ. ഇതേതോ ഒരു അണ്ടർ പാസ്സാണിത്. വേണ്ട, നന്നായിട്ടുണ്ടല്ലോ, അടിപൊളിയായിട്ടുണ്ട് കാണാനായിട്ട്. ലൈറ്റൊക്കെ ഇട്ട്, ആ അതാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ഈ ചെറിയ വീഡിയോയിൽ കാണിക്കാനും കാണാനും ഉള്ളത്. വേറെ ഒന്നും കൂടുതലൊന്നും സ്പെഷ്യലായിട്ടൊന്നും ഇല്ല. പക്ഷേ ഇതൊരു അത്ഭുതമായ കാരണം ഞാനങ്ങനെ ഒരു വീഡിയോ എടുത്തിട്ടെന്ന് മാത്രം കേട്ടാ. അപ്പോൾ എല്ലാവരും കണ്ടിട്ട് അതിൻ്റെ അഭിപ്രായമൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണം. മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ. എല്ലാവരും ഒന്ന് ഷെയർ ചെയ്ത് എൻ്റെ വീഡിയോ ഒന്ന് എല്ലാവർക്കും ഷെയർ ചെയ്ത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ കൂടുതലായിട്ടൊന്നും ഇനിയൊന്നും പറയാനൊന്നുമില്ല. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ഞാൻ എൻ്റെ ഈ ചെറിയ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. അപ്പോൾ ഇനി അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെയ്ക്കും എല്ലാവർക്കും ഗുഡ് ബൈ. എൻ്റെ ചാനലിൻ്റെ പേര് അറിയാലോ, ട്രാവലറല്ല. മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ. രാവിലത്തെ സീനുകളാണ് ഇതൊക്കെ. കണ്ട, നന്നായിട്ടുണ്ട് കാണാൻ. എന്നിട്ടില്ല പൂക്കളും ചെടികളും പനമരങ്ങളൊക്കെ. ഇതാണ് ഈന്തപ്പനകൾ. അങ്ങനെ ബിൽഡിങ്ങുകൾ അതൊക്കെ ആയിട്ട് ഗാർഡനുകൾ പൂക്കൾ എല്ലാം കണ്ണിന് നല്ല കുളിർമയുള്ളൊരു കാഴ്ചയാണ് രാവിലെ തന്നെ. എല്ലാവരും കണ്ട് ആസ്വദിക്കണം കേട്ടോ.